ശ്രീ അനിൽ ബോസ് കേന്ദ്ര ഏജൻസികൾ പിന്നാലെ ഉണ്ടെന്നുള്ള ഭയപ്പാടിൽ തട്ടിക്കൂട്ടിയെടുത്ത മുന്നണിയാണ് ഇന്നലെ മുംബൈയിൽ കണ്ടത് പറ്റ്നയിലും ബംഗളൂരുവിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നലെ കുറച്ച് ഏകീകൃത ഭാവം അതിന് വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഈ രൂപീകരണത്തിന് പിന്നിൽ ഭയമാണ് ഉള്ളത് ഇത് കണക്കിലെ കളി മാത്രമാണ് ഇത് ഇതാണ് ബി വാദം ശ്രീ ഷാജി രാഘവനാണ് ഇവിടെ സംസാരിച്ചത് താങ്കളുടെ മകുപടി ഒന്ന് ഇതിനു മുമ്പ് ചർച്ചയിൽ എന്തൊക്കെ പറഞ്ഞു എന്ന് ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വളരെ ആവേശത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ പ്രചാരണങ്ങൾ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ട്രാഫിക് തടസ്സമുണ്ടായിരുന്നു ഓടിയെത്താൻ വൈകി പലതും കേട്ടില്ല ഒന്ന് നിലവിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിരൂക്ഷമായ വിലക്കയറ്റം അതിരൂക്ഷമായ തൊഴിലില്ലായ്മ രാജ്യത്തെ ജനങ്ങളുടെ സമാധാന ജീവിതം തകർക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ മണിപ്പൂര് കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൌരത്വ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ യു പിയിൽ നമ്മൾ കണ്ടതാണ് ലഖിംപൂരിൽ പിന്നെ കർഷകരുടെ ഇടയിലേക്ക് വാഹനം കയറ്റി കയറ്റിക്കൊന്നത് അതോടൊപ്പം തന്നെ ഒരു പാർലമെന്റിലെ അംഗം ബി ജെ പിയുടെ നേതാവ് ബ്രിജഭൂഷൺ ഇന്ത്യയുടെ അഭിമാനകരമായ കായിക താരങ്ങളെ പിന്നെ ക്രൂരമായി പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട പോക്സോ കേസ് ആ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അങ്ങനെ രാജ്യത്ത് അങ്ങോളമിങ്ങോളം വലിയ കലാപകലുഷിതമായ ജീവിക്കുന്ന സാധാരണ ജനങ്ങൾക്കേറെ വിഷമം പകരുന്ന ഒരുപാട് സംഭവങ്ങൾ ഓരോ നിമിഷങ്ങളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഫാസിസം ഇവിടെ അവസാനിക്കണം ഈ വർഗീയത ഈ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയം ഇവിടെ അവസാനിപ്പിക്കണം അതോടൊപ്പം തന്നെ ഒരു ക്യാബിനറ്റിൽ കൂടിയാലോചനകളില്ലാതെ ഏകപക്ഷീയമായി ഒന്നോ രണ്ടോ നേതാക്കന്മാർ പിന്നെ ഇവർ പറയുന്നത് എന്താ ഇവിടെ കേരളത്തിൽ ഇരട്ടച്ചങ്ങൻ സർക്കാർ എന്ന് പറയുന്ന പോലെ അവിടെ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നാണ് പറയുന്നത് എന്ത് ഡബിൾ എൻജിൻ അമിത്ഷായ് മോഡി മാത്രം തീരുമാനിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം ഇപ്പോൾ ട്രബിൾ എഞ്ചിനായി മാറി എന്ന് ഇന്ത്യൻ പൊതുസമൂഹം വിചാരിക്കുന്ന വിലയിരുത്തുന്ന സന്ദർഭത്തിലാണ് ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അതിശക്തമായി തിരിച്ചുവരണം എന്ന് കോൺഗ്രസ് പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരും നേതാക്കളും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരും ആഗ്രഹിക്കുന്നു അങ്ങനെ ആഗ്രഹിക്കും ഓരോ പാർട്ടികളും അങ്ങനെയാണ് ആഗ്രഹിക്കുക ഓരോ പാർട്ടികളും അവരവരുടെ വ്യക്തിത്വം പിന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് എപ്പോഴും നടത്തുക പക്ഷേ ഇവിടെ ചില പിടിവാശികൾ ചില പ്രത്യേക ശാസ്ത്രപരമായ ഇതൊക്കെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതെല്ലാം അതെല്ലാം എന്തുകൊണ്ടാണ് എന്നുള്ളത് വാക്കിൽ മാത്രമേ ഉള്ളോ അതോ പ്രവൃത്തിയിലും സാധ്യമാണോ നിലവിൽ താങ്കൾക്ക് ഇത് സാധൂകരിക്കാൻ കഴിയുന്ന ഇപ്പോൾ കണക്കിലെങ്കിലും സാധൂകരിക്കാൻ കഴിയുന്ന രീതിയിലൊന്ന് പറയാൻ സാധിക്കുമോ എങ്ങനെ നാനൂറ്റി നാല്പത് സീറ്റുകളിലെങ്കിലും പൊതുസ്ഥാനാർത്ഥിയെ ബിജെപിക്കെതിരെ അണിനിരത്താമെന്ന് അതായത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മഞ്ജൂഷ് വിലയിരുത്തിയിരിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല പക്ഷെ വളരെ കൃത്യമായി ഞാൻ പറയാം ഒരു ഉദാഹരണം കേരളത്തിൽ നിന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാം കേരളത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് സി പി എം ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാണ് കോൺഗ്രസ് അങ്ങനെ രണ്ട് പാർട്ടികൾ ഒരുമിച്ച് ഒരു മുന്നണി സംവിധാനത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണ് അപ്പൊ കേരളത്തിൽ ഇതെങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയും കേരളത്തിൽ ഞങ്ങൾ പ്രാവർത്തികമാക്കുന്നില്ല അങ്ങനെ പ്രാവർത്തികമാക്കാത്തതിന്റെ കാരണം ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ രണ്ട് നിലപാടുകളും രണ്ട് നയസമീപനങ്ങളുമായി കേരളത്തിലെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ കാലങ്ങളായി സ്വീകരിച്ച സമീപനമുണ്ട് അത് തെലങ്കാനയിൽ ടി ആർ എസും കോൺഗ്രസുമായി ബന്ധപ്പെട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്വാഭാവികമായും ഞങ്ങളുടെ രണ്ട് പാർട്ടികൾക്ക് ശക്തി ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ നയങ്ങൾ പറഞ്ഞ് ഞങ്ങളവിടെ മത്സരിക്കും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സംസ്ഥാന രാഷ്ട്രീയവും സംസ്ഥാനത്തെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ മത്സരിക്കും മത്സരിച്ചതാണ് ചരിത്രം അത്തരം സീറ്റുകൾ ഒഴിവാക്കിയിട്ടുണ്ട് പൊതുസ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടികൾക്കും സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഉദാഹരണത്തിന് ബംഗാളാണെന്ന് വിചാരിക്കുക ബംഗാളിൽ മമതയുടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു അവിടെ കോൺഗ്രസിന് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ സി പി എമ്മിന് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങൾ മത്സരിക്കുന്നില്ല മമതയ്ക്കാണ് അവിടെ സ്വാധീനം മമതയുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നാണ് അതിനർത്ഥം ഇത് മധ്യപ്രദേശിലേക്ക് രാജ്യത്ത് ബംഗാളിനെയും കേരളത്തിലേക്കും മാറ്റി നിർത്താമല്ലോ ബംഗാളിനെയും കേരളത്തെ തന്നെ മാറ്റി നിർത്താമല്ലോ കാരണം സി പി എം തൃണമൂലമായിട്ട് കൂടി ചേരുമോ അല്ല അതൊക്കെ അതാ അതാണ് ഞാൻ പറഞ്ഞത് നൂറ് സീറ്റ് നമ്മൾ മാറ്റിയിട്ടിരിക്കുന്ന എന്തിനാ ആ നൂറ് സീറ്റിൽ ഡിസ്പ്യൂട്ട് ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് ആ ഡിസ്പ്യൂട്ട് ഉള്ള സ്ഥലത്തും മത്സരിച്ച് കഴിവ് തെളിയിക്കുന്നവർ വന്നോട്ടെ അവിടെ എന്താ തർക്കം അവിടെ ഞങ്ങൾക്ക് തർക്കമില്ലെന്ന് ഞങ്ങൾ പരസ്പരം സൗഹൃദ മത്സരം നടക്കുന്നു മുന്നണിക്കകത്ത് കേരളത്തിലെ മുന്നണിക്കകത്ത് കേരളത്തിലെ മുന്നണി സംവിധാനം കേരളത്തിലും സൗഹൃദ മത്സരമായിരിക്കും അത് ആര് ജയിച്ചാലും അത് ഇന്ത്യയുടെ അക്കൗണ്ടിലേക്ക് പോവുകയും ചെയ്യും ഇന്ത്യയുടെ അക്കൗണ്ടിലേക്കാണല്ലോ പറഞ്ഞത് അല്ല അല്ല ഞാൻ പറയുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള നമ്മുടെ വേവില എന്താണ് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മഞ്ജുഷ് തൽക്കാലത്തേക്കെങ്കിലും എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് ഞാൻ പറയുന്നത് നിലവിൽ നാനൂറ്റി നാൽപ്പത് സീറ്റിൽ പൊതുസ്ഥാനാർത്ഥി വരുമെന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ അവിടെ നടക്കുന്ന ചർച്ചകൾ വിലയിരുത്തൽ കൃത്യമായ മോണിറ്ററിങ് ആ മോണിറ്ററിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ അത് അവിടെ ഞങ്ങൾക്ക് വേണം എന്ന പിടിവാശി കാണിക്കാതെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ ഞങ്ങൾ ധാരണയിലെത്തിയത് കൊണ്ടാണ് നാനൂറ്റി നാൽപ്പത് സീറ്റും ധാരണയായത് ആ സീറ്റുകൾ ഏതെന്ന് നേതൃത്വത്തിന് ബോധ്യമുണ്ടെന്ന് മുപ്പതോളം പാർട്ടികൾ യോജിച്ചൊരു എത്തുമ്പോൾ അതിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടാകാവുന്ന ആശയക്കുഴപ്പങ്ങളോ അതുപോലെ ഉണ്ടാകുന്ന പരമാവധി അവ്യക്തതകളോ ഇല്ലാതെയാണ് ആ നാനൂറ്റി നാൽപ്പത് സീറ്റ് ഞങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെയേറെ കാതം മുന്നോട്ട് പോയി എന്നാണ് അർത്ഥം ഇവിടെ ഇവിടെ മുന്നണി രാഷ്ട്രീയത്തെ ഇവർ എതിർക്കുന്നു എന്ത് പറഞ്ഞാ ഇവരെ മുന്നണി രാഷ്ട്രീയത്തെ എതിർക്കുന്നത് എന്ത് പറഞ്ഞാ എതിർക്കുന്നത് മുന്നണി കൊള്ളുകയല്ല മുന്നണി കൊള്ളുകയല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിൽ എന്തിനാണ് മുപ്പത്തിയെട്ട് പാർട്ടികൾ നിങ്ങളുടെ മുന്നണിയിൽ എന്തിനാ മുപ്പത്തിയെട്ട് പാർട്ടികൾ ഇവിടെ മുന്നണി രാഷ്ട്രീയം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മുന്നണി രാഷ്ട്രീയമുണ്ട് ഇന്ത്യയിൽ എത്രയോ സർക്കാരുകൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള മുന്നണി രാഷ്ട്രീയമാണ് അപ്പൊ ആ മുന്നണി രാഷ്ട്രീയം ഇന്ത്യ എന്ന എന്ന സഖ്യവും സഖ്യവും തമ്മിൽ അതിൽ വ്യത്യാസമുണ്ടല്ലോ എൻ ഡി എ ഇതിനകം തന്നെ അവർ പരസ്പരമുള്ള ഒരു മത്സരം അതിനകത്ത് വരുന്നില്ല എൻ ഡി എ സഖ്യത്തിൽ അങ്ങനെയല്ലോ അങ്ങനെയല്ല ഇവിടെയും പരസ്പരമുള്ള മത്സരത്തിന്റെ പ്രശ്നമൊന്നുമില്ലെന്ന് പരസ്പര ആ മത്സരത്തിന്റെ പ്രശ്നം അങ്ങനെയുള്ള അങ്ങനല്ല അതിനെ കാണേണ്ടത് എൻ ഡി എന്ന് പറയുന്ന മുന്നണി ഇപ്പൊ പാർട്ടികൾ ഇപ്പോഴും ഉണ്ട് മുന്നണിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന എത്ര പാർട്ടികൾ ഇപ്പോൾ അവരുടെ കൂടെ ഉണ്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ് ബീഹാറിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന നിതീഷ് കുമാർ ഇവരുടെ കൺവീനർ ആയിരുന്നില്ലേ അദ്ദേഹമുണ്ടോ അദ്ദേഹത്തിന്റെ പാർട്ടിയുണ്ടോ ഇവരോടൊപ്പം ഉണ്ടോ ഇവർക്ക് വേണ്ടി പാർലമെന്റ് അംഗങ്ങളെ സൃഷ്ടിക്കുന്നതിനു വേണ്ടി പണിയെടുത്ത് ഉണ്ടാക്കുന്നതിന് കരുത്ത് കാണിച്ച മഹാരാഷ്ട്രയിലെ ശിവസേന ഇവർക്കൊപ്പമുണ്ടോ ഇവർ മുഖ്യമന്ത്രിയാക്കിയ മെഹബൂബ മുഫ്തി എന്ന് പറയുന്ന കാശ്മീർ മുഖ്യമന്ത്രി ഇപ്പോഴുള്ള ഇന്ത്യ സഖ്യത്തിന്റെ പതിമൂന്ന് അംഗപ്രതിനിധികളിലൊരാളാണ് ചെറിയ കാര്യമാണോ ഇവർ മുഖ്യമന്ത്രിയാക്കിയ പിന്നെ ഒമർ അബ്ദുള്ള ഇവരുടെ പിന്തുണയിലാണ് ആ ഒമർ അബ്ദുള്ള അവർ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ഞങ്ങളോടൊപ്പമാണ് അപ്പം സ്വാഭാവികമായി മുഖ്യമന്ത്രിയായിരുന്ന ആളുകൾക്ക് പോലും ഇവരുടെ മുന്നണി സംവിധാനത്തിൽ ഇവരുടെ ദേശീയ കൺവീനറായിരുന്ന ആളുകൾക്ക് പോലും അവരുടെ മുന്നണിയോട് യോജിക്കാൻ കഴിയുന്നില്ല കാരണം ജനങ്ങളുടെ ഹിതമനുസരിച്ചല്ല ഇന്ത്യയിൽ ഒരു സർക്കാർ ഉള്ളത് എൻ എന്ന് പറയുന്നതിൽ തന്നെ ഇൻക്ലൂസീവ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് ഇല്ല ശരി കണക്കിൽ നല്ല രസമുണ്ട് കാരണം ഈ പെട്ടെന്ന് തന്നെ ഇതാ ഇന്ത്യ ബി ജെ പിയെ തോൽപ്പിക്കാൻ പോകുന്നു അല്ലെങ്കിൽ എൻ ഡി എ തോൽപ്പിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ പോകുന്നതാണ് പക്ഷെ ഷാജി നേരത്തെ ചോദിച്ച ചോദ്യമുണ്ട് എന്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് വരും എന്നുള്ളത് ഞാൻ അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാം ആനന്ദിന്റെ അഭിപ്രായം കൂടി തേടിയതിനു ശേഷം ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഇന്നലത്തെ മുംബൈയിലെ യോഗത്തിന് ശേഷം കൊച്ചുകൂടി